വെച്ചായോ ഈ വള്ളം ഇപ്പൊ മുങ്ങിപ്പോയ അച്ഛനെ? ഞാൻ നീന്തി രക്ഷപ്പെടുവിടാ പിള്ളേരെ. അപ്പൊ ഞങ്ങളോ? നീ എല്ലാം മുങ്ങി ചത്തുപോകും ഉറപ്പാ. ആൻഡോച്ചായോ എത്ര ക്ലാസ് വരെ പഠിച്ചു? പഴയ കാലത്തെ 10-ാം ക്ലാസ് വരെ പോണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ 3-ാം ക്ലാസ് ആയപ്പം നിർത്തി. അപ്പൊ വള്ളം മുങ്ങിയ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങള് മുങ്ങിച്ചു, അപ്പൊ 3-ാം ക്ലാസ്സിൽ പഠിച്ച അച്ചായൻ രക്ഷപ്പെടും. എങ്കിൽ പിന്നെ ഞങ്ങൾ പഠിക്കുന്നതിൽ എന്താ അർത്ഥം? അതാടാ മക്കളെ, തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊക്കെ തിയറി മാത്രം വരച്ച് കലക്കി പഠിക്കുന്നു, എന്നെ പോലുള്ളവർ ജീവിക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ വശങ്ങൾ പഠിക്കുന്നു. കേട്ടോടാ പിള്ളാരെ, 3-ാം ക്ലാസ് അച്ചായൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടോ, പ്രാക്ടിക്കലും തിയറി. അതും പ്രാക്ടിക്കലായി കിട്ടി അറിയുമോ മക്കളെ? അതുകൊണ്ട് പുസ്തകപ്പുഴുക്കൾ തന്നെയാണ് ലോകപരിചയം കൂടെ കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. മനസ്സിലായോ? ശരി, 4 മണിക്ക് കാണാം. അപ്പോ എടാ ജോണി, ഒന്ന് വേഗം വാ, എനിക്ക് കടയിൽ പോയി ഒരു ബുക്ക് വാങ്ങണം. എന്താ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങളൊരു ബുക്ക് വാങ്ങി വരാം ടീച്ചർ. വേഗം വന്നേക്കണം. കൊളുത്തൂരിയോ പൊട്ടിയോ വീണതായിരിക്കാം, എന്തായാലും നമുക്ക് ഇത് ടീച്ചറിനെ ഏൽപ്പിക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? നിന്റെ പാൻസിന്റെ പോക്കറ്റ് തന്നെ കിടക്കട്ടെ. ഏതായാലും വേണ്ടടാ, ഇതൊക്കെ മറ്റാരുടെ അധ്വാന ഫലമാണ്, നമ്മൾ ഇത് എടുക്കുന്നത് തെറ്റാണ്. എന്തായാലും മോഷ്ടിച്ചതോ പിടിച്ചു പറിച്ചോ ഒന്നും അല്ലല്ലോ, വഴി കിടന്നാലേ. ഞാനിത് വിറ്റ് കാശാക്കി തരാം, എനിക്ക് പരിചയമുള്ളൊരു സ്വർണ്ണപ്പണിക്കാരനുണ്ട്. നീ വേഗം വാ, ഇന്ന് അസംബ്ലി ഉള്ള ദിവസമാണ്. ബുക്ക് വാങ്ങി നമുക്ക് വേഗം വരാം. അയ്യോ എന്റെ മാല! എന്തു പറ്റി മായേച്ചി? ദേവുട്ടി, എന്റെ മാല കാണാനില്ല. അയ്യോ, വഴിയിലെങ്ങാനും പൊട്ടി വീണതായിരിക്കുമോ? Thank you.
അച്ഛനോട് ഞാൻ എന്ത് പറയും? ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കില്ല. നമുക്ക് ഏതായാലും വീട് വരെയുള്ള വഴി മുഴുവൻ തിരഞ്ഞു പോകാം. എന്തായാലും സ്കൂളിലെ അച്ഛമ്മനോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള വഴിയിൽ തിരയാം. കുട്ടികൾക്കെങ്ങാനും കിട്ടിയാലോ? നമുക്കിന്ന് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കാം. മൂലകങ്ങളെക്കുറിച്ചും അവയുടെ പ്രതീകങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. അസംബ്ലി ടൈം മുതൽ ഞാൻ ശ്രദ്ധിക്കുക ബാലു. എന്താ ബാലു നിനക്ക് പറ്റിയത്? നീ ഇവിടെയെങ്ങും അല്ലല്ലോ. എന്ത് പറ്റി? ടീച്ചർ സ്കൂൾ ഗേറ്റിന് മുമ്പിൽ നിന്ന് ഒരു മാല കളഞ്ഞു കിട്ടി. അതിന് നീ ഇത്ര പരിഭ്രമിക്കേണ്ടതുണ്ടോ? വന്നപ്പോഴേ എച്ചമ്മിന്റെ കയ്യിൽ കൊടുത്തുകൂടായിരുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എച്ചമ്മിന്റെ കയ്യിൽ കൊടുക്കാമെന്ന്. അപ്പോ ഇവൻ പറഞ്ഞു അസംബ്ലി കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന്. അതെ, അത് ശരിയാ. നിങ്ങൾ വരൂ, നമുക്ക് എച്ചമ്മിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ടീച്ചർ, സ്കൂൾ ഗേറ്റിന് മുമ്പിൽ നിന്ന് ബാലുവിന് കിട്ടിയതാണ് ഈ മാല. ജോണിയും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഓഹോ, രണ്ട് പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇതാ അവരുടെ ടെലിഫോൺ നമ്പർ. ടീച്ചർ ഈ നമ്പറിൽ വിളിച്ച് മാല സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കൂ. ടീച്ചർ ഫോൺ ചെയ്ത് വരട്ടെ. എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്താലേ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ. നമുക്ക് ഈ മാല അതിൻ്റെ ഉടമസ്ഥരെ തന്നെ ഏൽപ്പിക്കാം. ആ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മുൻപിൽ വന്നത്. ടീച്ചർ, ആ പെൺകുട്ടികൾ വീട്ടിലെത്തി. നമുക്ക് വേഗം മാത്യു സാറിൻ്റെ കാറിൽ അങ്ങോട്ട് പോകാം. ടീച്ചർ വരൂ, എല്ലാവരും അകത്തേക്ക് വരൂ. ഇതെന്റെ അച്ഛൻ വേണുഗോപാൽ. 10 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ്. ഒരുപാട് ചികിത്സകൾ നടത്തി, പക്ഷേ ഇനിയുള്ള ജീവിതം ഈ വീൽ ചെയറിൽ തള്ളി നീക്കാനാണ് എന്റെ വിധി. ഇതെന്റെ അമ്മ ഭാനുമതി. 2 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത തിങ്കളാഴ്ച ഇവളുടെ ചേച്ചിയുടെ വിവാഹമാണ്. അവൾ ഒരു നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സ്വരു കുട്ടിയ സമ്പാദ്യങ്ങളെല്ലാം ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വരും. ഈ വീടിരിക്കുന്ന 5 സെന്റ് സ്ഥലം മാത്രമേ ആധാരം പണയത്തിലാണെങ്കിലും മിച്ചമായിട്ടുള്ളൂ. മൂത്തോളെ പറഞ്ഞുവിടാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്താണ് കളഞ്ഞുപോയി മാല. എപ്പോഴും മുഖുകൊണ്ട് മാത്രം അണിഞ്ഞു നടക്കുന്നവൾ. ആദ്യമായിട്ടാണ് അവളുടെ ആഗ്രഹത്തിന് അമ്പലത്തിൽ ഈ മാല ഇട്ടുകൊണ്ടു പോയത്. ആ യാത്ര ഇങ്ങനെ കലാശിച്ചു. എന്തായാലും നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടിയല്ലോ, എല്ലാം നന്മയ്ക്കായി ഭവിക്കും. ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഇവളുടെ പഠിപ്പ് മുടങ്ങി ഞങ്ങളുടെ അനാരോഗ്യം കാരണം. സാരമില്ല, അവളെ ഞങ്ങൾ പഠിപ്പിച്ചുകൊള്ളാം. കുട്ടികൾ വീട്ടിൽ നിന്ന് മാറുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചുകൊള്ളാം. ഈ കുട്ടികൾക്കാണ് ഈ മാല കളഞ്ഞു കിട്ടിയത്.
നിങ്ങൾക്ക് നല്ലത് വരട്ടെ മക്കളെ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്കൂൾ കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങളുടെ എന്താവശ്യത്തിനും ഞങ്ങളും കുട്ടികളും ഒപ്പം ഉണ്ടാവും. മൂത്ത മകളുടെ വിവാഹത്തിന് മുൻപ് ഞങ്ങൾ വീണ്ടും വരാം. ഇപ്പോൾ ഞങ്ങൾ പോട്ടെ. സ്കൂൾ ടൈമിലാണ് ഞങ്ങൾ വന്നത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് 3 പവൻ ആരുടെയും മനസ്സിൽ വലിയ വിലയുണ്ടാകില്ല. പക്ഷെ ഞങ്ങൾക്കിതിന് 30 പവൻ്റെ വിലയാണ്. ഈ പൊട്ടിയ മാലയ്ക്ക്. ഈ മാല കാരണം ഒരിക്കലും പൊട്ടാത്തൊരു ബന്ധം നമുക്കിടയിൽ ഉണ്ടായില്ലേ? അതിനുള്ള നിമിത്തമാണ് ഈ പൊട്ടിയ മാല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കേട്ടോ ടീച്ചർ, ആ പെൺകുട്ടിയുടെ വിവാഹം നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ആ കുടുംബത്തെ പരിചയപ്പെടുവാനായിരിക്കാം ഇവരുടെ കയ്യിൽ ആ മാല കിട്ടിയത്. തീർച്ചയായും ആ കുട്ടിയുടെ വിവാഹത്തിന് ഏത് തരത്തിലുള്ള സഹായം ചെയ്യുവാൻ നമ്മുടെ സ്കൂളിനെ ഒരു മാലയിലെ കണ്ണികളായി നമുക്ക് അണിചേർക്കാം. ടീച്ചർ, എന്ത് സഹായത്തിന് ഞങ്ങൾ സഹകരിക്കാം. ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തൊരു ആശ്വാസമല്ലേ ജോണി. എന്തായാലും ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് നീ അങ്ങനെ ഒരു നന്മ പ്രവൃത്തി ചെയ്തു. പോടാ, ക്ലാസ്സിൽ വെച്ച് നീ കയ്യിൽ പിടിച്ച് വലിച്ചതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതൊക്കെ ജോണിക്കുട്ടിയുടെ ഒരു തമാശയല്ലേടാ. എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം? നീന്തലിന്റെ തിയറി വല്ലതും സ്കൂളിൽ പഠിപ്പിച്ചോ? ഇല്ല എന്റെ ചായ, നന്മയുടെ ഒരു ചെറിയ പാഠം ഒരു പൊട്ടിയ മാലയിലൂടെ പഠിച്ചു. ഓ, ഞാൻ അറിഞ്ഞു. ഒരു മാല നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതും നിങ്ങൾ തിരിച്ചു കൊടുത്തതും. അങ്ങനെ വേണം മക്കളെ നല്ല കുട്ടികൾ. എടാ ബാലു, ജോണി പൊട്ടിപ്പോകുന്ന ചില ആഭരണങ്ങളെക്കാൾ പൊട്ടാത്ത മനുഷ്യബന്ധങ്ങളിലെ കണ്ണുകളായി നമുക്ക് മാറാം. ഞാൻ നന്നായിടാ ബാലു, സത്യമായിട്ടും നന്നായി.